കൊല്ലം കല്ലുവാതുക്കൽ കാമുകന് വേണ്ടി നവജാത ശിശുവിനെ കൊന്ന സംഭവത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് നിർണായക വിവരങ്ങളാണ്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ തുടർന്ന് ഇത്തിക്കരയാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗ്രീഷ്മയുടെ അടുത്ത സുഹൃത്തിന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. പാരിപ്പള്ളി സ്വദേശിയായ അമലിനെയാണ് ചോദ്യം ചെയ്തത്. കേസിൽ അറസ്റ്റിലായ രേഷ്മ കൊല്ലം സ്വദേശിയായ അനന്തുവിന് പിറകെ നിരന്തരമായി ഫേസ്ബുക്കിൽ വിവിധ ഐഡികൾ ഉണ്ടാക്കി നിരവധി പേരുമായി ബന്ധം പുലർത്തിയിരുന്നു. 6 ഫേസ്ബുക്ക് അക്കൗണ്ടുകളാണ് രേഷ്മയ്ക്കുണ്ടായിരുന്നത്. രേഷ്മയുടെ പാസ്വേഡ് അറിയാമായിരുന്ന ഗ്രീഷ്മയും ആര്യയും ഇവരുമായെല്ലാം ഫേസ്ബുക്കിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. കാണാത്ത ഫേസ്ബുക്ക് കാമുകന് വേണ്ടി നവജാത ശിശുവിനെ കൊന്ന സംഭവത്തിലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. കേസിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച ആര്യയോടൊപ്പം ആത്മഹത്യ ചെയ്ത ഗ്രീഷ്മയുടെ ഫേസ്ബുക്ക് സുഹൃത്തിനെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. പാരിപ്പള്ളി സ്വദേശിയായ അമലിനെ 3 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ആര്യയ്ക്കൊപ്പം കാണാതാവുന്നതിന് മുൻപ് ഗ്രീഷ്മ സുഹൃത്തിനെ വിളിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. ഇതിനുശേഷം സുഹൃത്ത് ഗ്രീഷ്മയെ പലതവണ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് സുഹൃത്തിന്റെ മൊഴിയും. കേസിൽ അറസ്റ്റിലായ രേഷ്മയുടെ ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളുമായ ആര്യയുടെയും ഗ്രീഷ്മയുടെയും ആത്മഹത്യയെ തുടർന്ന് വഴിമുട്ടിയ കേസിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് നിർണായക വിവരങ്ങൾ ശേഖരിച്ചത്. 4 സിം കാർഡുകളും രേഷ്മയ്ക്കുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. ഇതിലൊരു കാർഡ് രേഷ്മ തന്നെ നശിപ്പിച്ചിരുന്നു. രേഷ്മയുടെ കാമുകനെന്ന് സംശയിക്കുന്ന 4 പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുമുണ്ട്. രേഷ്മയുടെ ചാറ്റ് സംബന്ധിച്ച വിവരങ്ങൾക്കായി അന്വേഷണ സംഘം ഫേസ്ബുക്കിനെ സമീപിച്ചിട്ടുമുണ്ട്. പോലീസ് തയ്യാറാക്കിയ 4 പേരുടെ പട്ടികയിൽ നിന്ന് ഒരാളാകും രേഷ്മയുടെ കാമുകനെന്നാണ് സൂചന. ഇവരെ അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത രേഷ്മയുടെ ബന്ധു ആര്യയുടെ ഭർത്താവ് രഞ്ജിത്തിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 6 ഫേസ്ബുക്ക് അക്കൌണ്ടുകളാണ് രേഷ്മയ്ക്കുള്ളതും 3 മാസം മാത്രമാണ് ഒരു അക്കൌണ്ട് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അത് ഉപേക്ഷിക്കുകയാണ് പതിവ്. ഈ അക്കൌണ്ടുകൾ വഴിയാണ് രേഷ്മ കാമുകനുമായി ചാറ്റ് ചെയ്തിരുന്നതും. അനന്തു എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്നായിരുന്നു രേഷ്മയ്ക്ക് മെസ്സേജുകൾ എത്തിയിരുന്നത്. അറസ്റ്റിലായ രേഷ്മ ഫേസ്ബുക്ക് കാമുകനെ തേടി വർക്കലയിലെത്തിയത് കണ്ട യുവാവ് എന്നിവർ ഉൾപ്പെടെ ഏതാനും പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇയാളെ നിരവധി തവണ കാണാനായി രേഷ്മ പോയിരുന്നെന്നും എന്നാൽ കാണാൻ പറ്റിയിട്ടില്ല എന്നുമാണ് മൊഴിയും. ഇതിനിടെ രേഷ്മയുടെ 15-ലധികം ഡിലീറ്റ് ചെയ്ത ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചനയും. രേഷ്മയുടെ സിം കാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും കേസിലെ നിർണായക തെളിവിലേക്ക് നയിക്കുന്ന വിവരം ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമുണ്ട്. രേഷ്മ ഫേസ്ബുക്കിൽ നിരവധി അക്കൌണ്ടുകൾ തുറക്കുകയും കുറച്ചുകാലം കുറെ സുഹൃത്തുക്കളെ ഉൾപ്പെടുത്തി ചാറ്റ് ചെയ്ത ശേഷം ഈ അക്കൌണ്ടുകൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതായാണ് പോലീസിന് ലഭിച്ച വിവരം. ഫേസ്ബുക്ക് അധികൃതരുമായി ബന്ധപ്പെട്ട ഇതിലെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ ACP പാരിപ്പള്ളി SHO സ്ഥലമാറ്റ ഉത്തരവ് വന്നതിനാൽ അടുത്ത ദിവസം മുതൽ അന്വേഷണം പുതിയ ടീം വന്ന ശേഷമായിരിക്കും. സ്ഥാനമൊഴിയുന്നവർ അന്വേഷണ വിവരങ്ങൾ കൈമാറുമെങ്കിലും അതൊന്നും നേരിട്ട് നേടുന്നതിന് തുല്യമാകുന്നതുമല്ല. അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷകർക്ക് സങ്കീർണമായ വെല്ലുവിളികളാണ് ഈ കേസിൽ നിന്നും ലഭിക്കുന്നത്. സാധാരണ പ്രധാന കേസ് അന്വേഷിക്കുന്നവരെ അത് പൂർത്തിയാകും വരെ സ്ഥലം മാറ്റാറില്ല. ഇതൊന്നും തന്നെ ആലോചിക്കാതെയാണ് പോലീസിലെ കൂട്ട സ്ഥലമാറ്റ പട്ടിക ഇറക്കിയതും. വിസ്മയ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് മാറ്റമുണ്ട്. എന്നാലും അതിൽ ഏറെ സങ്കീർണമായ കേസാണ് കല്ലുവാതിൽക്കലെ ഈ ഒരു കേസും. അറസ്റ്റിലായ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ റിമാൻഡിലായ രേഷ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നീക്കം ഇനി പുതിയ ടീം വന്നതിന് ശേഷവുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.